മറിയാസ് കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വസ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ട്രൈ ചെയ്യാൻ പോകുന്നത് ഒരു റെഡ്സ്മീർ എക്സ്പെരിമെന്റ് ആണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് എന്തെന്ന് വെച്ചാൽ ഷാംപൂ ആൻഡ് ഇനോ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഷാംപൂ ഇനോയും തമ്മിലുള്ള ഒരു എക്സ്പെരിമെന്റ്, മിക്ക യൂട്യൂബേഴ്സ് ഇട്ടിട്ടുള്ളതാണ് അത്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഇത് ട്രൈ ചെയ്തിട്ടില്ല, നമ്മൾ ആദ്യമായിട്ടാണ് ഇത് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഇതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുന്നതെന്ന് നമുക്കൊന്ന് കാണാം. അപ്പോൾ ലെറ്റ്സ് ഡു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ എക്സ്പെരിമെൻ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ എന്നൊക്കെ എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. അത് വെള്ളം വേണം നമുക്ക്, പിന്നെ നമുക്ക് ഒരു ഗ്ലാസ് വേണം, പിന്നെ ഒരു രൂപയുടെ രണ്ട് ഷാംപൂ ആണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്, പിന്നെ ഒരു രൂപയുടെ തന്നെ നാല് പാക്കറ്റ് ഈനോ എടുത്തിട്ടുണ്ട്, പിന്നെ നമുക്കിവിടെ കത്രികയുമാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ട്സ്, നമ്മളിവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്, ഒരു പ്ലാസ്റ്റിക് ഗ്ലാസ്. അപ്പോൾ അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് നോക്കാം. ഏകദേശം നമ്മൾ ഇത്രയും വെള്ളമാണ് എടുക്കുന്നത്, ഇത്രയും വെള്ളം മതിയായിരിക്കും. നമ്മളിവിടെ കീപ്പ് ചെയ്യുക. ഇവിടെ നനഞ്ഞിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ മഴ പെയ്തായിരുന്നിട്ട് ഇപ്പോൾ നമ്മളിത് എടുത്തോണ്ടിരുന്ന സമയത്ത്. ഓക്കെ, നമുക്കിനി ഷാംപൂവിൻ്റെ പാക്കറ്റ് പൊട്ടിച്ചിടാം. ഇത് ഓൾറെഡി ലീക്കായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമേ അതൊന്ന് പൊട്ടിച്ചായിരുന്നു, അപ്പോൾ അത് ലീക്കായിപ്പോയി. അപ്പോൾ നമ്മളിവിടെ ഷാംപൂവിൻ്റെ ഷാംപൂ ഇങ്ങനെ പൊട്ടിച്ച് ഒഴിച്ചേക്കുകയാണ്. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാനിത് എടുത്തേക്ക് നീർക്കിൽക്കമ്പാണേ, നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തു. മിക്സ് ആയിട്ടുണ്ട് അല്ലേ, നോക്കി. ഓക്കെ, നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. നമുക്കിനി പൊട്ടിച്ചിടാനുള്ളത് ഈനോയുടെ പാക്കറ്റ് ആണ്. അപ്പോൾ ഈനോയുടെ പാക്കറ്റ് നമ്മൾ പൊട്ടിച്ച് ഓരോന്നോരോന്നായിട്ട് ഇടാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ അതിൽ നമുക്ക് മൊത്തത്തിലാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഒരു പാത്രം എന്തെങ്കിലും എടുക്കുക. ഞാൻ എടുത്തിരുന്ന ഒരു പൈപ്പാട്ടോ. ആ പൈപ്പിലേക്ക് നാല് പാക്കറ്റ് നമ്മൾ പൊട്ടിച്ചിടാം. അതിൻ്റെ ഷാംപൂൻ്റെ ആണെന്ന് തോന്നുന്നു കേട്ടോ, കുറച്ച് ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയതെ, അത് അവിടെ പതിഞ്ഞ് പൊങ്ങിക്കൊണ്ടിരുന്നേ. ഡിഫറെൻ്റ് കളറല്ലേ കാണിക്കുന്നത്. ഇത് വേറൊരു കളറല്ലേ. ഇപ്പം നമ്മൾ മിക്സ് ചെയ്ത നമ്മുടെ ഷാംപൂവും ഈനോയുടെ പാക്കറ്റ് പൊട്ടിച്ചിട്ടത് ഇവിടെ ഇരിപ്പുണ്ട്. നമുക്കിതിൻ്റെ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ നമ്മളിരുന്ന സെൻറ്ററിൽ വെക്കുക. നമുക്കിതിന് ഇടാൻ പോവുകയാണേ. എന്താ സംഭവിക്കാൻ പോകണമെന്ന് അറിയത്തില്ല. ഈ നമ്മളിട്ടു നമ്മളിത് ഇവിടെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഏകദേശം എക്സ്പെരിമെൻറ്റ് നമ്മുടെ വർക്കൗട്ട് ആവുന്നുണ്ട് കേട്ടോ. പിന്നെ പതഞ്ഞ് വരുന്നുണ്ട്. അപ്പം നമുക്കൊന്ന് മിക്സ് ചെയ്യാം, നന്നായിട്ടൊന്ന് മിക്സ്ഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ്ഡ് ആവുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മളിവിടത്തെ ഏകദേശം നമ്മളിവിടെ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഏകദേശം ഞാൻ എൻ്റെ മനസ്സിൽ എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കൊക്കക്കോളയിൽ മെൻറ്റോസ് ഇടുന്ന പോലെ നല്ല ഭയങ്കരമായിട്ട് ഇങ്ങനെ പതഞ്ഞ് വരുമെന്നായിരുന്നു എക്സ്പെക്ട് ചെയ്തിരുന്നത്. പക്ഷേ ഇത് അത്രയൊന്നും വന്നില്ലെങ്കിൽ പോലും അത് വരുന്നത്രയും അതിൻ്റെ മാക്സിമം അത് വന്നിട്ടുണ്ടെന്ന് ശ്രദ്ധിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ എക്സ്പെരിമെൻ്റ് ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒന്നും വന്നില്ല, എങ്കിൽ പോലും അത്യാവശ്യത്തിനൊക്കെ പതഞ്ഞിട്ടുണ്ടായിരുന്നു. വെറുമൊരു ലിക്വിഡായിട്ടാണ് ഇപ്പോൾ പോകുന്നത്.
അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങളോടൊക്കെ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതേപോലെ ഇവിടെ നമ്മുടെ എക്സ്പെരിമെൻറ്റിൻ്റെ ശേഷം ഇങ്ങനെ പ്ലാസ്റ്റിക്കുകളൊന്നും ഇങ്ങനെ വലിച്ചെറിഞ്ഞ് കളയരുത്. അതൊക്കെ നമ്മൾ അതിനുശേഷം ക്ലിയർ ചെയ്ത് കളയുക. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഈ കൊച്ചു എക്സ്പെരിമെൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇതേപോലെയുള്ള ചെറിയ ചെറിയ എൻ്റർടൈൻമെൻറ്റ് വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വരുന്നതാണ്. നിങ്ങളുടെ സ്വന്തം ഇറ്റ്സ് മീ മറിയം.